നമസ്കാരം. NSS-ന്റെ നാമജപ ഘോഷയാത്ര പോലീസ് കേസെടുത്തു. ഇങ്ങനെയുള്ള കൂട്ടായ്മകൾക്കെതിരെ കേസെടുക്കുന്നത് പുതിയ കാര്യമൊന്നുമല്ല. NSS സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം സംഗീത് കുമാർ ഒന്നാം പ്രതിയായിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. എന്തുകൊണ്ട് ജനറൽ സെക്രട്ടറി ഒന്നാം പ്രതിയാക്കാത്തത് എന്നറിയില്ല. ഇനി അദ്ദേഹം പ്രതിയാണോ എന്നും അറിയില്ല. പോലീസിൻ്റെ രീതിയാണത്. ഇത്തരം നാമജപ ഘോഷയാത്രകൾ, നേരത്തെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട നാമജപ ഘോഷയാത്രകൾക്കൊക്കെ എതിരെ കേസെടുത്തിരുന്നു. ഇതിപ്പോൾ വലിയ ഒരു വിഷയമായി മാറിയിരിക്കുകയാണ് ഈ വിഷയം. ഇത് ഈ ഗണപതി വിഷയം, എൻ ശംസീർ സ്പീക്കർ വിഷയം, വിഘ്നേശ്വരനായ ഗണപതിയെ കൂട്ടുപിടിച്ചുള്ള NSS-ൻ്റെ രാഷ്ട്രീയ നീക്കം എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഏതർത്ഥത്തിലാണ് പറയുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഇവിടെ ഒരു ദേവസ്വം ബോർഡുണ്ട്. ദേവസ്വം ബോർഡിന് കീഴിൽ ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ മിത്താണെങ്കിൽ മിത്ത് മന്ത്രിയും മിത്ത് പണവുമൊക്കെയാണ് എന്ന രീതിയിൽ ചില പോസ്റ്റുകളും ഒക്കെ വന്നിരുന്നു. ഇതിൽ രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ NSS-ൻ്റെ ഇത്തരം നീക്കങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരം നടപടികൾക്ക് രാഷ്ട്രീയ ഗുണഭോക്താവ് ആരാകും? 2024 തിരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന അവസരത്തിൽ ഇതൊരു രാഷ്ട്രീയ വിഷയം തന്നെ ആക്കാനുള്ള അല്ലെങ്കിൽ ആകാനുള്ള സാധ്യതയുണ്ട്. ആക്കുന്നത് ഇപ്പോൾ ആരാക്കിയാലും രാഷ്ട്രീയമായി. AK ബാലനൊക്കെ തന്നെ ശക്തമായി പ്രതികരിച്ചു. അതുപോലെ നമ്മുടെ MV ഗോവിന്ദൻ മാസ്റ്റർ ഒക്കെ തന്നെ ഈ വിഷയത്തിൽ വലിയ പ്രതികരണമൊക്കെ നടത്തിയിട്ടുണ്ട്. എങ്ങും തൊടാതെയുള്ള ഒരു പ്രതികരണമായിരുന്നു അത്. നാമജപ ഘോഷയാത്രയുമായി NSS രംഗത്ത് വന്നതോടെ ഇതിപ്പോൾ ഒരു രാഷ്ട്രീയ ചർച്ചയാകും എന്ന് തന്നെ ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. പ്രത്യക്ഷത്തിൽ UDFന് അല്ലെങ്കിൽ കോൺഗ്രസിന് അനുകൂലമാണ് ചില കാര്യങ്ങൾ, ഇക്കാര്യങ്ങളൊക്കെ എന്ന വിലയിരുത്തലുണ്ടെങ്കിലും ഇടതുമുന്നണിയിൽ സി പി എമ്മിനെ മാത്രം ലക്ഷ്യം വെച്ചാണ് സുകുമാരൻ നായർ രംഗത്ത് വന്നത് എന്നൊക്കെ വിലയിരുത്തുന്നുണ്ട്. ഇടതുമുന്നണിക്കെതിരെയാണ് അദ്ദേഹം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അദ്ദേഹം ഒരു സമദൂരത്തിൻ്റെയൊക്കെ വക്താവാണ്. ഇടതുപക്ഷത്തോട് അദ്ദേഹത്തിന് എതിർപ്പൊന്നുമില്ല. CPMനോടും വ്യക്തമായ എതിർപ്പൊന്നുമില്ല. പിന്നെ ഇവരെല്ലാം എൻ്റെ അടുത്ത് വരുമല്ലോ എന്നൊക്കെ അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടു. ഭരണകക്ഷിയെ വരുതിയിൽ നിർത്താനുള്ള ചില നീക്കമാണ് ഇതൊക്കെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഒരു ഭരണമുന്നണി അല്ല ഇടതുമുന്നണി എന്നും നമുക്കറിയാം. ഇപ്പോൾ ഈ എൻ ശംസീറിൻ്റെ പരാമർശത്തെ തുടർന്ന് വിശ്വാസ സംരക്ഷണവാദം ആണ് ഇപ്പോൾ NSS ഉന്നയിക്കുന്നത്. രാഷ്ട്രീയ സമ്മർദ്ദ തന്ത്രമാണ് എന്ന് പറയുന്നു. സമദൂര സിദ്ധാന്തത്തിലൂടെ കേരള രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ലഭിക്കാത്ത സാഹചര്യത്തിൽ അത് തിരിച്ചുപിടിച്ച് ഇടതുമുന്നണിക്കെതിരെയുള്ള അല്ലെങ്കിൽ ഇടതുമുന്നണിയെ വരുതിയിൽ നിർത്താനുള്ള ഒരവസരമായിട്ട് NSS ഇത് കാണുന്നു എന്ന് വിലയിരുത്തുന്നുണ്ട്. നേരത്തെ ആഭ്യന്തര വകുപ്പിൽ താക്കോൽ സ്ഥാനത്ത് പ്രധാനപ്പെട്ട താൻ പറയുന്ന ആളിനെ അല്ലെങ്കിൽ എന്താണ് തൻ്റെ സമുദായത്തിൽപ്പെട്ട ആളിനെ ഇരുത്തണം എന്ന തരത്തിലുള്ള ചില നിരീക്ഷണമൊക്കെ അദ്ദേഹം നടത്തിയതായി ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ കണ്ടു. ഇപ്പോൾ CPMനെയും സർക്കാരിനെയും സമ്മർദ്ദത്തിലാക്കാനാണ് ലക്ഷ്യം വയ്ക്കുന്നു. പക്ഷേ അത് CPM അത്ര സമ്മർദ്ദത്തിലാവില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അതേസമയം NSS-ൻ്റെ പ്രതിനിധിയാണല്ലോ ഗണേഷ് കുമാർ. അപ്പോൾ ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ടും ചില രാഷ്ട്രീയമായ ചില വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ KN ബാലഗോപാലിൻ്റെ സഹോദരനെ NSS-ൻ്റെ പ്രധാനപ്പെട്ട സ്ഥാനത്ത് നിർത്തിയതായുള്ള ചില വാദങ്ങളും വിവാദങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് മന്ത്രിയാകണം എന്ന ആഗ്രഹമൊന്നുമില്ല. അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ തന്നെ ഗതാഗത വകുപ്പ് വേണ്ട എന്ന ഒരു നിലപാടാണ് ഗണേഷ് കുമാർ സ്വീകരിക്കുന്നത്. ഇത് ശരിക്കും ഇദ്ദേഹത്തിന് ലഭിക്കേണ്ടതാണ്. എന്നാൽ ഗണേഷിനെ മന്ത്രിയാക്കില്ല എന്ന വിധത്തിൽ രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ട്. ഗണേഷിന് താക്കോൽ സ്ഥാനം ലഭിക്കാൻ വേണ്ടിയുള്ള സമ്മർദ്ദ തന്ത്രമാണ് NSS-ൻ്റേത് എന്ന് പറയപ്പെടുന്നു. അതായത് ഗണേഷിന് ഈ ഗതാഗത മന്ത്രിസ്ഥാനമല്ലാതെ വേറെ ഏതെങ്കിലും നല്ല കൊള്ളാവുന്ന വകുപ്പുള്ള എന്തെങ്കിലും മന്ത്രിസ്ഥാനം ലഭിക്കാനുള്ള ഒരു സമ്മർദ്ദ തന്ത്രമായിട്ട് ഇതിനെ കാണുന്നവരുമുണ്ട്. വിശ്വാസ സംരക്ഷണത്തിന് RSS BJP ഉൾപ്പെടെയുള്ള ഹിന്ദു സംഘടനകൾക്കൊപ്പം നിൽക്കും എന്ന ജനറൽ സെക്രട്ടറിയുടെ പ്രസ്താവനയാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ കോൺഗ്രസിനെ വെട്ടിലാക്കിയിരിക്കുന്നത്. ഇപ്പോൾ BJP വന്നു, അവർ നായന്മാരാ എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. BJP ക്കൊപ്പമാണെന്ന് പറയുന്നില്ല, പക്ഷേ BJP RSS ഹിന്ദു സംഘടനകളുമൊക്കെ ഉന്നയിക്കുന്ന പല വിഷയങ്ങളിലും ഒരു ഐക്യം ലക്ഷ്യമാക്കിയുള്ള ചില പറച്ചിലുകളാണ്, ചില പ്രസ്താവനകളാണ് കഴിഞ്ഞ ദിവസം G.Sukumaran Nair നടത്തിയത്. ഇത് കോൺഗ്രസിനെയും വെട്ടിലാക്കുന്നുണ്ട്. മുൻപ് ശബരിമല വിഷയത്തിൽ NSS നടത്തിയ നാമജപ ഘോഷയാത്ര ഇതിനെതിരെയും കേസെടുത്തിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് ഗുണം ചെയ്തു. UDF ഘടകകക്ഷി നേതാക്കളും ഇപ്പോൾ NSS-ന് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുന്നുണ്ട്. സുകുമാരൻ നായരെ പിന്തുണയ്ക്കുക വഴി അവരും തങ്ങളുടെ വോട്ട് ബാങ്ക് ഉറപ്പിക്കൽ നടത്തിയിരിക്കുന്നു തുടങ്ങിയ വാദങ്ങളൊക്കെയാണ് ഉയരുന്നത്. അതേസമയം NSS ആഹ്വാനം ശിരസ വഹിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ ക്ഷേത്ര ദർശനം നടത്തി. LDFലെ CPM ഒഴികെ എല്ലാ കക്ഷികളും പ്രസ്താവന ഈ ഒരു വിഷയത്തിൽ പ്രതിഫലിക്കും എന്ന ഒരു വിശ്വാസം എന്ന ഒരു തോന്നൽ NSS-നുണ്ട്. നേതൃത്വത്തിനെതിരെ ഗുരുതര ആക്ഷേപങ്ങൾ ഉന്നയിച്ച് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ രംഗത്ത് വന്നത് NSS-ന് തിരിച്ചടിയായി. SNDP ഏറെ നാളായി അത്ര നല്ല ബന്ധത്തിലല്ലാതിരിക്കെ SNDP നേതാവ് തുഷാർ വെള്ളാപ്പള്ളി പിന്തുണച്ചത് NSS-ന് ആത്മവിശ്വാസം പകരുന്നുണ്ട്. വിഷയത്തിൽ സംയുക്തമായി ഒരു പ്രക്ഷോഭമുണ്ടാകില്ല എന്ന സൂചനയാണ് തുഷാർ വെള്ളാപ്പള്ളി നൽകുന്നത്. ഹൈന്ദവ സംഘടനകളെല്ലാം ചേർന്നുള്ള ഒരു സമരപരിപാടി അല്ലെങ്കിൽ ഒരു നാമജപ ഘോഷയാത്ര അല്ലെങ്കിൽ ഈ വിഷയത്തിൽ സംയുക്തമായ ഒരു പ്രസ്താവന ഒന്നും ഉണ്ടാകില്ല എന്നുള്ള സൂചന തന്നെയാണ് നൽകുന്നത്. അത് സത്യം പറഞ്ഞാൽ CPMന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യും. ശബരിമല വിഷയത്തിൽ വിശ്വാസ സംരക്ഷണത്തിനായി എടുത്ത അതേ നിലപാട് തന്നെയാണ് ഈ വിഷയത്തിൽ എടുക്കുന്നത് എന്നാണ് ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറി പറയുന്നത്.
ഒരു പ്രകോപനവും ഉണ്ടാകാതെ വിശ്വാസ സംരക്ഷണ ദിനാചരണം, അതുപോലെ തന്നെ ശാന്തമായ നാമജപ ഘോഷയാത്ര തുടങ്ങിയ വിഷയങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ഇതിപ്പോൾ ഈ വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ടും വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടും പ്രസ്താവനകളുമായി ബന്ധപ്പെട്ടുമൊക്കെ എന്തിനേയും ഏതിനേയും രാഷ്ട്രീയവൽക്കരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇത് യു ഡി എഫിന് ഗുണം ചെയ്യുമോ, അല്ലെങ്കിൽ എൽ ഡി എഫിനെ വരുതിയിൽ നിർത്താൻ എൻ എസ് എസിന് സാധിക്കുമോ, മറ്റ് സാമുദായിക സംഘടനകളെ ഒന്നിച്ച് ഈ ഒരു വിഷയത്തിൽ ചേർക്കാൻ എൻ എസ് എസിന് കഴിയുമോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉയർന്നു കഴിഞ്ഞു. ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം വൈകാതെ തന്നെ നമുക്കൊക്കെ ലഭിക്കും എന്നാണ് തോന്നുന്നത്. ഇതൊരു സമ്മർദ്ദതന്ത്രമായി ഒരു വേള കാണേണ്ടതുണ്ടോ എന്ന ഒരു ആലോചനയുണ്ട്. കാരണം ഗണേഷ് കുമാറിന് വേണ്ടി, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ സി പി എമ്മിനെ ഇടതുപക്ഷത്തെ ഒപ്പം നിർത്തുന്നതിന് വേണ്ടി ഉള്ള ഒരു സമ്മർദ്ദതന്ത്രമായിട്ട് ഈ ഒരു വിഷയത്തെ പൊക്കിപ്പിടിച്ചുകൊണ്ട് വരികയാണോ എന്നുള്ള ഒരു സംശയവും ഉണ്ടാകുന്നുണ്ട്.